നമസ്കാരം. രാജ്യത്തെ ഒരു സർക്കാർ ഹിന്ദു അഭയാർത്ഥികളെ കൂട്ടക്കൊല ചെയ്ത ചരിത്രം കഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. അത് വളരെ വിദഗ്ധമായി ഒളിച്ചു വെച്ചിരുന്ന ഒരു ഇരുണ്ട ചരിത്രമാണത്. എവിടെയാണെന്നല്ലേ, ഒരു കാലത്ത് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാളിലാണ് ആ സംഭവം അരങ്ങേറിയത്. ഇടത് സർക്കാർ ഹിന്ദു അഭയാർത്ഥികളെ കൊന്നൊടുക്കിയ മരിജാപ്പി കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ ഇരുണ്ട ദിനം 1978 കാലഘട്ടം. ജ്യോതി ബസുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വൻതോതിൽ ഹിന്ദു അഭയാർത്ഥികൾ ബംഗാളിലേക്ക് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അതുണ്ടാകും. പക്ഷേ അതേസമയം ഇടതുമുന്നണി സർക്കാർ അവരുടെ അഭയാർത്ഥി നയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. അഭയാർത്ഥികൾ ഭരണകൂടത്തിന് ഭാരമായാണ് ജ്യോതി ബസു സർക്കാർ കണക്കാക്കിയത്. അത് അന്നത്തെ സർക്കാർ. ഇന്ന് അവരുടെ നിലപാടെന്തെന്ന് ഒന്ന് ഓർത്താൽ നന്ന്. ഏകദേശം 1,50,000 ദണ്ഡകാരണ്യ അഭയാർത്ഥികൾ, ആ പേരിലാണ് അവർ അറിയപ്പെട്ടത്. ആ കൂട്ടരാണ് അന്ന് അവിടെ എത്തിച്ചേർന്നത്. അതിൽ ഭൂരിഭാഗം പേരെയും സർക്കാർ നാട് കടത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഏകദേശം 40,000 അഭയാർത്ഥികൾ ഹസ്നാബാദിൽ തമ്പടിച്ചു. അതിനുശേഷം റിസർവ് ഫോറസ്റ്റ് ആക്ടിന് കീഴിലുള്ള സംരക്ഷിത സ്ഥലം ആയ മാരിജാപ്പിയിൽ അഭയാർത്ഥികൾ നേതാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്തു താമസം ആരംഭിച്ചു. സംരക്ഷിത വനഭൂമിയുടെ അനധികൃത അധിനിവേശമായാണ് സർക്കാർ ഇത് കണക്കാക്കിയത്. ഇടത് സർക്കാർ അഭയാർത്ഥികളെ അതാത് സ്ഥലത്തേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 1979 ജനുവരി 24-ന് പശ്ചിമബംഗാൾ സർക്കാർ മാരിജാപ്പി ദ്വീപിന് ചുറ്റും നിരോധനാജ്ഞ ഏർപ്പെടുത്തി. സാമ്പത്തിക ഉപരോഗം മാത്രമല്ല, ഭക്ഷണവും വെള്ളവും ദ്വീപിലെത്തിക്കാൻ ആരെയും അനുവദിച്ചില്ല. 30ഓളം വരുന്ന പോലീസ് പട്രോളിങ്ങും ആരംഭിച്ചു. 1979 ജനുവരി 31-ന് രാവിലെ കുടിവെള്ളം, ഭക്ഷണം, മരുന്ന് എന്നിവയ്ക്കായി അടുത്ത ദ്വീപിലേക്ക് പോകാൻ ശ്രമിച്ച സ്ത്രീകൾ മാത്രം അടങ്ങിയ ബോട്ടുകൾ പോലീസുകാർ ആക്രമിക്കുകയും അതിലുണ്ടായിരുന്ന എല്ലാവരും മുങ്ങിമരിക്കുകയും ചെയ്തു. ഇത് പോലീസും അഭയാർത്ഥികളും തമ്മിലുള്ള വൻ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. ചില സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ദിവസങ്ങളോളം കൂട്ട ബലാത്സംഗം ചെയ്ത ശേഷം വിട്ടയച്ചു. അന്നുണ്ടായ പോലീസ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഇന്നും കൃത്യമായി അറിവില്ല. കുറേയധികം അഭയാർത്ഥികളെ ദണ്ഡകാരണ്യത്തിലേക്ക് തിരിച്ചയച്ചു. കുറച്ചുപേർ അടുത്തുള്ള പ്രദേശങ്ങളിൽ താമസം ആരംഭിച്ചു. ഇടതു സർക്കാരിൻ്റെ കണ്ണില്ലാത്ത ക്രൂരതയുടെ, രക്തച്ചൊരിച്ചിലിൻ്റെയും അടയാളപ്പെടുത്തലാണ് പലരും മറന്നു തുടങ്ങുന്ന മാരിജാപ്പി സംഭവം. സ്വതന്ത്ര ഭാരതത്തിലെ കറുത്ത ദിനം. അത്രയും ക്രൂരകൃത്യം ചെയ്തവരാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. അവരാണ് പിന്നീട് കാലാകാലങ്ങളിൽ ഞങ്ങളാണ് ദളിത് സംരക്ഷകർ എന്ന് ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. കാലം, ചരിത്രം, ഇതൊന്നും ആർക്കും മാറ്റിയെഴുതാൻ പറ്റില്ല. മാറ്റിയെഴുതിയാലും ഒരിക്കൽ സത്യം പുറത്തറിയുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.